بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, അന്ത്യനാളിൻ്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ ലോകത്ത് ലോകം അവസാനിക്കും മുമ്പ് നടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യം കർമ്മങ്ങളുടെ കുറവാണ്. നമ്മൾ നേരത്തെ വാചകങ്ങളുടെ അതിപ്രസരം സൂചിപ്പിച്ചപ്പോൾ ഒരു ഹദീസ് ഓർമ്മപ്പെടുത്തിയിരുന്നു. അത് ഈ ഖിയാമത്തിന്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ തുർഫൗൽ അഷ്റാർ, മോശപ്പെട്ട ആളുകൾ ഉയർത്തപ്പെടും, ബതൂലൗൽ അഖിയാർ, നല്ല മനുഷ്യന്മാരൊക്കെ വീഴ്ത്തപ്പെടും, വ യുഫ്തഹുൽ ഖൗൽ, വാക്കുകളുടെ അതിജയമുണ്ടാവും, വാക്കുകൾ കൂടും, വ യുഖ്സൻ അമൽ, കർമ്മങ്ങൾ ഖജനാവിലാക്കപ്പെടും, അടച്ചു കൂട്ടപ്പെടും എന്നുള്ള നിലക്കാണ്. ഇതിലേക്ക് ചേർത്ത് വെക്കാവുന്നതാണ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് യതഖാറബുൽ സമാൻ, സമയം എങ്ങനെ അടുക്കും, വയങ്കുസുൽ അമൽ, കർമ്മങ്ങൾ ചുരുങ്ങും കുറയും എന്നുള്ളതാണ്. പിശുക്ക് വ്യാപിക്കും, കൊലപാതകങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അതിൽ കാണാൻ കഴിയുന്നത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഇന്ന് നോമ്പെടുത്തത്, നിങ്ങളുടെ കൂട്ടത്തിൽ ജനാസയെ പിൻപറ്റിയവരാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ രോഗിയെ സന്ദർശിച്ചവരാരാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ സ്വതക്ക ചെയ്തവരാരാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ദിക്ര ചൊല്ലിയതാണ്, അങ്ങനെ ഓരോന്നോ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു ചോദിച്ചപ്പോൾ സഹാബാക്കൾ പലരും തയ്യാറായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ ചോദിച്ച അഞ്ച് കാര്യങ്ങൾക്കും ഞാനുണ്ടോ എന്ന് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ആരെങ്കിലും ആ കാര്യങ്ങൾ ഒരു ദിവസത്തിൽ ഒരുമിച്ച് കൂടിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. സ്വർഗം ലഭിക്കുവാനുള്ള കർമ്മങ്ങൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം പരമാവധി ഓരോ ദിവസവും ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിക ശരീഅത്ത് നമ്മ പഠിപ്പിക്കുന്നത്. അതിന് പകരം അത്തരം കർമ്മങ്ങളോടുള്ള താല്പര്യം കുറയുകയും ഭൗതികമായ വാർത്തകളും വർത്തമാനങ്ങളിലും വാചകങ്ങളുടെ അതിപ്രസരവും എല്ലാ കാര്യത്തിലും വാക്കുകൾ കൊണ്ട് അമ്മാനമാടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അന്ത്യനാളിൻ്റെ അടയാളമാണ്. ഇപ്പോൾ റമദാൻ വരുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകമായ സമയങ്ങൾ വരുമ്പോൾ നമ്മൾ വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ വാക്കുകൾ നമ്മൾ ഉച്ചരിക്കും. നമ്മൾ പറയും അങ്ങനെ ചെയ്യണം, അങ്ങനത്തെ നോമ്പ്, ഇങ്ങനത്തെ നോമ്പ്, ഇങ്ങനത്തെ ശ്രേഷ്ഠത, ഇങ്ങനെ ശ്രേഷ്ഠത. പക്ഷേ ആ പറയച്ചിലുകൾക്കപ്പുറത്ത് കർമ്മങ്ങളിൽ നമ്മൾ തന്നെ അത് ചെയ്യാതെ വരുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായും കർമ്മങ്ങൾ കുറഞ്ഞ് വാക്കുകളുടെ അതിപ്രസരം എന്ന് പറയുന്നത് അന്ത്യനാളിൻ്റെ അടയാളമാണ്. അള്ളാഹു കാത്തിരിച്ചു കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.